അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക്. ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന പോലെ ആവിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുറേ എണ്ണം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന ഏതെങ്കിലും റൈസോ അല്ലെങ്കിൽ സാധാരണ പച്ചരിയോ എടുത്താലും മതി. ഇനി നമുക്ക് ഈ അരി അരച്ചിട്ടൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ അരി ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമുക്കിതിലേക്ക് അരഞ്ഞു വരാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിട്ടുള്ള മാവാണ് വേണ്ടത്. ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഈ മസാല തയ്യാറാക്കുന്നത്. ബീഫോ മട്ടനോ ചിക്കനോ ഏത് വെച്ചിട്ടും നമുക്കിതുപോലെ തയ്യാറാക്കാം. ഞാനിപ്പോൾ കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് നമ്മൾ ഇതിനായിട്ട് വേവിച്ചെടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അധികം കുറച്ച് എല്ലില്ലാത്ത നല്ല പീസ് എടുത്തിട്ട് മാറ്റി വെച്ചാലും മതി. ഇനി ഞാൻ ഈ ബീഫൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ഓയിലൊന്നും വേണ്ടാന്നുള്ളവർക്ക് ബീഫ് പൊരിക്കണ്ട, ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ചേർത്താലും മതി. ബീഫൊന്ന് പൊരിച്ചിട്ട് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പൊരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫൊന്ന് പൊരിച്ചെടുക്കാം. പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബീഫെല്ലാം പാനിൽ നിന്ന് മാറ്റിയ ശേഷം പിന്നെ ഈ ഓയിലിലേക്ക് നമുക്കൊരു 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 പച്ചമുളക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെയൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് മസാലയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ടത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമ്മളിത് ഇഡ്ഡലി തട്ടിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. മാവ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മാവ് ഒഴിച്ചു കൊടുക്കാം. മുകളിലായിട്ട് കുറച്ചും കൂടെ മസാലയും ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ 2 ലെയറായിട്ട് മാവും മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു വന്നാൽ തട്ടിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിനി ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഞാനിതിപ്പോൾ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം.
നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് ചൂടാറി വന്ന ശേഷം ഈ തട്ടിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുറേ എണ്ണം തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് വേണം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഒരു ഹോട്ട് പോട്ടിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.